നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലബാർ മേഖലയിൽ പിണറായി സർക്കാരിന്റെ തന്ത്രങ്ങളൊക്കെ തന്നെ പാളുകയാണ്. മുസ്ലിം സമുദായത്തെ കൂട്ടുപിടിച്ച് മലബാർ മേഖലയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയങ്ങളൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് പിണറായി സർക്കാർ ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. വഖഫ് ബോർഡിൽ നിയമനങ്ങൾ PSC വിടാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗിനെ വട്ടം ചുറ്റിക്കാനായിരുന്നു. എന്നാൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ചെത്തിയപ്പോൾ വർഗീയ ശക്തികൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിയമനങ്ങൾ PSC വിട്ട തീരുമാനം പിൻവലിച്ചു. ഇപ്പോഴിതാ വഖഫ് ബോർഡിന്റെ വസ്തു സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കാൻ സർക്കാർ നടപടിയെടുത്തു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മലബാർ ഫാറൂഖ് കോളേജിന് ആവശ്യപ്പെട്ട 405 ഏക്കർ ഭൂമിയാണ് സർക്കാർ പതിച്ചു കൊടുക്കുന്നത്. 1950 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ മുഹമ്മദ് സാദിഖ് സെയ്ദ് ഫാറൂഖ് കോളേജിനായി മതപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയ ഒരു ഭൂമിയാണ് ഇത്. എറണാകുളം ചെറായി ബീച്ചിലാണ് 405 ഏക്കർ ഭൂമി ഉള്ളത്. ഈ ഭൂമിയാണ് ചിലർ ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. ഇങ്ങനെ കയ്യേറി കൈവശം വയ്ക്കുന്നവർക്ക് നികുതി അടയ്ക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകിയതായാണ് വിവരം. 2019 May 20 പാണക്കാട് ശിഹാബ് തങ്ങൾ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡ് ഈ വസ്തു തിരിച്ചു പിടിക്കാൻ ഉത്തരവിട്ടത്. ഈ ഭൂമി കഴിഞ്ഞ July 20 റവന്യൂ മന്ത്രിയും വഖഫ് മന്ത്രിയും പതിച്ചു നൽകാനായി തീരുമാനമെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തത്. യോഗ തീരുമാന പ്രകാരം തന്നെയാണ് കൈവശക്കാർക്ക് നികുതി അടയ്ക്കുന്നതിന് അനുവാദം നൽകിയിരുന്നത്. ജഡ്ജി MA നിസാറിന്റെ 15-ാമത്തെ റിപ്പോർട്ട് പ്രകാരം തീർത്തും ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ട വഖഫ് ഭൂമിയാണ് ഇതെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2009 June കേരള സർക്കാർ അംഗീകരിച്ച് വഖഫ് ബോർഡിൽ നൽകാൻ തീരുമാനമെടുത്തിരുന്നു. സബ് കോടതിയും ഹൈക്കോടതിയും വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടും മലബാർ മേഖലയിലെ വഞ്ചിച്ചുകൊണ്ടാണ് സർക്കാർ കോടികൾ വിലമതിക്കുന്ന ഭൂമി കൈവശക്കാർക്ക് നൽകാനായി തയ്യാറെടുക്കുന്നത്. വഖഫ് ഭൂമിയാണെന്ന് സ്ഥിരീകരിച്ച ഭൂമിയിലാണ് ക്ലബ് മഹീന്ദ്ര പോലത്തെ വൻകുത്തകളുടെ റിസോർട്ടുകൾ ഉൾപ്പെടെ നികുതി അടയ്ക്കുവാൻ സർക്കാർ അനുവാദം നൽകിയിരിക്കുന്നത്. ഫറൂഖ് കോളേജ് സെക്രട്ടറി കൂടിയായ KC ഹസൻകുട്ടി ഹാജി നേരത്തെ നികുതി കിട്ടിയിരുന്നതും കേരള വഖഫ് ബോർഡിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമിക്കാണ് നികുതി അടയ്ക്കുവാൻ സർക്കാർ അനുമതി നൽകിയതെന്നതും ഇത് വഖഫ് നിയമനങ്ങൾക്ക് വിരുദ്ധവും വിജിലൻസ് കേസിന് വഴിവെക്കുന്നതുമാണെന്നാണ് വഖഫ് ബോർഡ് മെമ്പർമാർ ഇപ്പോൾ ആരോപിക്കുന്നത്. വഖഫ് മന്ത്രി സ്ഥാനമേറ്റെടുത്ത നാളുകളിൽ കേരളമൊട്ടാകെ സഞ്ചരിച്ച് അന്യാധീനപ്പെട്ട വഖഫിന്റെ സ്വത്തുകളൊക്കെ തന്നെ ഉടനടി തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് എത്തി നിൽക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ സ്ഥാനമേറ്റപ്പോൾ 1.5 വർഷം പിന്നിട്ടിട്ട് പോലും 1 സെന്റ് അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി പോലും തിരിച്ചു പിടിക്കാനായി സാധിച്ചിട്ടില്ല. കോടികൾ വരുന്ന വഖഫ് ഭൂമി കുത്തകകൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് മറിച്ച് സർക്കാർ ചെയ്യുന്നത്. കുത്തക മുതലാളിമാരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നു കേൾക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ പ്രസ്തുത നടപടി അന്യായമായി കൈവശം വയ്ക്കുന്നവരെ ഒഴിപ്പിക്കൽ കേസുകൾ വഖഫ് ബോർഡിലെ തന്നെ ചിലർ സഹായിക്കുന്നതായും സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. വഖഫ് ഭൂമിയിൽ സ്വകാര്യ കുത്തകയിൽ നിന്നും നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം റദ്ദു ചെയ്യുവാനായി സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് വഖഫ് ബോർഡിന്റെ തന്നെ മെമ്പർമാരായിട്ടുള്ള AC മൈൻ ഹാജി, PUബൈദുള്ള MLA, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ എന്നിവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന് അകമഴിഞ്ഞ പിന്തുണയാണ് മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. എന്നാൽ മരുമോൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി മലബാറുകാരോട് മുഖ്യമന്ത്രി നന്ദിയും കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ വഖഫ് ബോർഡുമായി പ്രശ്നം അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം ഇടതുപക്ഷത്തിൽ നിന്നും അകലുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.